ഹലോ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥാന നിർണയം അഥവാ റാങ്കിംഗ് ആണ്. അപ്പൊ ആ സ്ഥാന നിർണയം അഥവാ റാങ്കിങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പൊ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ കാണുക, അതില് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് കൂടെ ചെയ്ത് പഠിക്കുക. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്, 82 പേരുള്ള ഒരു വരിയിൽ എക്സ് ഇടതു നിന്ന് 29-ാമത് ആണ് എങ്കിൽ വലതു നിന്ന് എക്സിന്റെ സ്ഥാനം എത്ര? അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കുകയും, 82 പേരുള്ള ഒരു വരിയിൽ എത്ര പേരുണ്ട്? 82 പേരുള്ള ഒരു വരിയിൽ എക്സ് ഇടതു നിന്ന് 29-ാമത് ആണ് എങ്കിൽ വലതു നിന്ന് എക്സിന്റെ സ്ഥാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ നമുക്കറിയാം 82 പേരുണ്ട്. എക്സ് ഇടതു നിന്ന് എത്രയാണ്? 29-ാമത്. അതായത് 29-ാമതാണ് എക്സ് എങ്കിൽ എക്സിന് പുറകിൽ എത്ര പേര് കാണും? 28 പേര് കാണും. 28 പേര് കാണും. ഇതാണ് ഇടത് സൈഡ്, കേട്ടോ, എന്റെ ഇടത് സൈഡ് വെച്ച് പറയുന്നത്. 29-ാമത്തെ ആളാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എങ്കിൽ വലത് നിന്ന് എക്സിന്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം മൊത്തം ടോട്ടൽ എത്ര പേരുണ്ട്? 82 പേരല്ലേ ഉള്ളത്. അപ്പം 82 - 29 പിന്നിവിടെ ഇവിടോട്ട് പോകുമ്പോഴത്തേനും 7 ഉണ്ട്, 5 - 2 - 7. ഓക്കെ, അപ്പം ഇനി എത്ര പേരുണ്ട്? 53 പേരാണ് ഇനി ഉള്ളത് അല്ലേ, മനസ്സിലായോ? അപ്പൊ അതായത് ഇനി ഇവിടുന്ന്, അതായത് നമ്മുടെ വലത് നിന്ന് നോക്കുമ്പോൾ ഇനി എക്സിന്റെ സ്ഥാനം എത്രയാണ്? 53 പേരുണ്ട്, എക്സ് ഇവിടെയാണ്. അപ്പൊ എക്സിന്റെ സ്ഥാനം എത്രയാണ് വരുന്നത്? 54 ആണ് വരുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് 28 പിന്നെ +1 എക്സ് കൂട്ടി ഇനി 53 കൂട്ടുമ്പോഴത്തേനും നമ്മുടെ ടോട്ടൽ പറഞ്ഞിരിക്കുന്ന എണ്ണം തന്നെയാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്കത് ശരിയാണെന്ന് മനസ്സിലാവും. മനസ്സിലായല്ലോ? അതായത് 28 പേരുണ്ട്, 29-ാമത്തെ ആളാണ് നമ്മുടെ എക്സ്, ടോട്ടൽ എത്ര പേരുണ്ട്? 82 പേരുണ്ടല്ലോ. അപ്പൊ 82 - 29 ചെയ്യുമ്പോൾ നമുക്ക് 53 കിട്ടും. അതായത് ബാക്കി ഇനി 53 പേരുടെ ബാക്കിയുണ്ട്, എക്സു കൂടാതെ ഇനി 51 പേരുകൂടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേനും, അതായത് വലതുനിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പം എക്സ് എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 54-ാമത്തെ ആളായിരിക്കും. അപ്പൊ അതാണ് ആദ്യത്തെ ആൻസർ. അടുത്തത്, ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടതു നിന്ന് 13-ാമതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 17-ാമതും ആണ്. ഇവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എ ഇടത് നിന്ന് 15-ാമത് ആയാൽ ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്ര? ഈ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു കുറച്ച് ടഫ് ആയതുകൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഒരു വരിയില് എയുടെ സ്ഥാനം എത്രയാണ്? ഇടത് നിന്ന് 13-ാമത്, ബിയുടെ സ്ഥാനം വലത് നിന്ന് 17-ാമതാണ്. ഇവര് പരസ്പരം അങ്ങോട്ട് സ്ഥാനം അങ്ങോട്ട് മാറിയപ്പോൾ എ എന്ന് പറയുന്ന ആള് ഇടത് നിന്ന് 15-ാമതായാൽ ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമൊന്നും എഴുതുക, എ എഴുതി, ഇവിടെ നമ്മള് ബി എന്നും എഴുതി. എയുടെ സ്ഥാനം ഇടത് നിന്ന് 13-ാമത്, അപ്പൊ ഇവിടെ നിന്ന് ഇടത് നിന്ന് എയുടെ സ്ഥാനം 13-ാമത്, ബിയുടെ സ്ഥാനം വലത് നിന്ന് 17-ാമതാണ്. അപ്പൊ അതും നമ്മൾ എഴുതി. ഇവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ, ഞാൻ പറഞ്ഞു സ്ഥാനം മാറിയപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുക. ഇവർ സ്ഥാനം മാറി, ഇപ്പൊ എ നിൽക്കുന്ന സ്ഥാനത്ത് ബി വന്നു, ബി നിൽക്കുന്ന സ്ഥാനത്ത് എ വന്നു. അങ്ങനെ സ്ഥാനം മാറിയപ്പോൾ എ ഇടത് നിന്ന് 15-ാമതാണ്. അപ്പൊ എ ഇപ്പൊ എവിടെയാണ്? ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എ ഇടത് നിന്ന് എത്ര വരും? 15-ാമത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലവിടെ ചോദിച്ചിരിക്കുന്ന ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്ര എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എയുടെ രണ്ട് ഇടത് നിന്നുള്ളതും വലതു നിന്നുള്ളതും ഇടത് നിന്നുള്ള എയുടെ സ്ഥാനം ഇവിടെ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. അപ്പൊ ഈ 17 + 15 ചെയ്യുക. 17 + 15 ചെയ്യുമ്പോൾ എത്രയാ? ഇഷ്ടം 1, 32. അതായത് ഈ 32 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ടോട്ടൽ മെമ്പേഴ്സ് ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എയുടെ സ്ഥാനം നോക്കുവാണെങ്കിൽ എ അങ്ങോട്ടും കൗണ്ട് ചെയ്തു, ഇങ്ങോട്ടും കൗണ്ട് ചെയ്തു. അതായത് എ രണ്ട് വട്ടം നമ്മള് കൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പൊ എയുടെ സ്ഥാനം നമുക്കറിയാൻ പറ്റും. അതായത് എത്ര പേരുണ്ട്? 31 എന്നുണ്ട്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ബിയുടെ സ്ഥാനം വലതിൽ നിന്ന് എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബിയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്രയാണ് നോക്കുന്നത്. ഈ 32 മൈനസ് 1 പറഞ്ഞ ഇതല്ല ടോട്ടല്, ഇതായത് ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട്, ഇതായത് എ നമ്മൾ രണ്ടു വട്ടം വലതു നിന്നും ഇടതു നിന്നും നമ്മൾ കൗണ്ട് ചെയ്തു ആ ഒരു എണ്ണമായി പറഞ്ഞിരിക്കുന്ന അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്ന ഇതാണ് 31 ടോട്ടൽ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് അങ്ങനെ എഴുതിയതാണ്. അതായത് 31 വന്നതുകൊണ്ടാണ് എ നമ്മൾ വലതു നിന്ന് 17-ാമത്തെ ആളെന്നും ഇടതു നിന്ന് 15-ാമത്തെ ആളെന്നും പറഞ്ഞ് രണ്ടു വട്ടം കൗണ്ട് ചെയ്ത്. അപ്പോൾ ഉദാഹരണം കുറയ്ക്കുമ്പോൾ 31 പറഞ്ഞു. ഇപ്പൊ നമുക്ക് ടോട്ടല് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, 31 മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ബിയുടെ സ്ഥാനം നമുക്കിപ്പം ഇടതു നിന്നറിയാം. അതായത് 12 പേര് ഇവിടെ ഉണ്ട്, 13-ാമത്തെ ആളാണ് ഇടതെന്നുള്ളത് പറയുന്നത്. 12 പേര് ഇവിടെ ഉണ്ട്, 13-ാമത്തെ ആളാണ് ബി. ഇനി ബാക്കി എത്രയുണ്ട് മിച്ചം നോക്കിയാ പോരെ. അപ്പൊ 31 മൈനസ് 13 18 ഇവിടെ പോകുമ്പോ 18 ഓക്കെ. അപ്പൊ 18 ഇനി 18 പേരും കൂടെ അങ്ങോട്ടുണ്ട്. ഇപ്പം ബി എ നമ്മൾ വലത് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ബിയുടെ സ്ഥാനം എത്രയാ, ഇവിടെ 18 പേരുണ്ട്, പിന്നെ അടുത്ത ആളാണ് ബി എ. അപ്പം ബിയുടെ സ്ഥാനം എത്രയായിരിക്കും, 19 ബിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യന് 82 പേരുള്ള ഒരു വരിയില് എക്സ് ഇടത് നിന്ന് 29-ാമതാണ് എങ്കിൽ വലത് നിന്ന് എക്സിന്റെ സ്ഥാനമാണ്. അപ്പൊ 28 പേരുണ്ട്, അപ്പൊ അതിൽ 29-ാമത്തെ ആളാണ് എക്സ്. പിന്നെ നമ്മൾ ബാക്കി മൊത്തം ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം, അതിൽ നിന്ന് നമ്മൾ അത് കുറച്ചു 53 കിട്ടി. 53 പേരിനി ബാക്കിയുണ്ട്. 53 വലത് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 54 അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 13-ാമതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 17-ാമതുമാണ്. ഇവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എ ഇടത് നിന്ന് 15-ാമതായാൽ ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്രയെന്ന് ചോദിക്കുക. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ അത് നമ്മൾ എഴുതുന്നു. സ്ഥാനം മാറുക എന്ന് പറയുമ്പോൾ അതിനെ വെട്ടിയിട്ട് അവരുടെ രണ്ടുപേരുടെ സ്ഥാനങ്ങൾ എഴുതിയേക്കുന്ന റീപ്ലേസ്മെന്റ് ചെയ്യും. അതിനുശേഷം വരുന്ന എയുടെ ഇടത് ഇത്രാം സ്ഥാനത്താണെന്ന് നമുക്കറിയാം, അതും ഡിനോട്ട് ചെയ്യും. അപ്പൊ ഈ 17 ഈ 15 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറിൽ നിന്ന് -1 ചെയ്യുന്നതായിരിക്കും ടോട്ടൽ മെമ്പേഴ്സിന്റെ എണ്ണം. ടോട്ടൽ മെമ്പേഴ്സിന്റെ എണ്ണം സുഖമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബിയുടെ സ്ഥാനം കിട്ടാമല്ലോ, കാരണം ബി ഇടത് നിന്ന് എത്രമേ എന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിൽ നിന്ന് ടോട്ടൽ മെമ്പേഴ്സ് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്രാമതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് ആവശ്യമുള്ളവരൊന്ന് എഴുതിയിരുത്തും. നമ്മളിപ്പോ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. ഒരു തോട്ടത്തില് 49 തെങ്ങുകളുണ്ട്, ഒരേ അകലത്തിൽ നിരയായും വരിയായിട്ടും നട്ടിരിക്കുന്നു. അപ്പൊ നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമായാലോ ഒരു വരിയിലെ എത്ര തെങ്ങുകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു തോട്ടത്തിൽ 49 തെങ്ങുകളുണ്ട്, അപ്പൊ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമായാൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ 49 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ അത് വേണ്ടിയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഒന്ന് നോക്കിക്കുക. ഇപ്പം ഒരു വരിപ്പം ഒരു വരിയില് 3 തെങ്ങുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ഒരേ വരിയും ഒരേ നിരയുമായിട്ട് നടന്നണെങ്കിൽ ഇങ്ങനെയല്ലേ നടന്നത്, ഇങ്ങനെ നട്ടാലല്ലേ ഒരേ നിരയും വരിയും ആവത്തുള്ളൂ, എല്ലാം ഈക്വൽ ആവത്തുള്ളൂ. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ എത്ര തെങ്ങുകളാണ് വരുന്നത്, ഈ ഒരു ഡോട്ട് ഇട്ടിരിക്കുന്നത് 9 തെങ്ങുകൾ വരുന്നുണ്ട്. അതായത് ഒരു നിരയിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും. ഈ 9 എന്ന് പറഞ്ഞ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്, അതായത് 3 അല്ലേ. ഇങ്ങോട്ട് 3 ഉണ്ട്, ഇങ്ങോട്ട് 3 അല്ലേ. അതുപോലെ തന്നെയാണിത്. ഇപ്പൊ എൻ സ്ക്വയർ ഉണ്ടെങ്കിൽ എത്ര തെങ്ങ് കാണുമെന്നറിയോ, എൻ തെങ്ങുകൾ കാണും. ഇപ്പൊ എൻ സ്ക്വയർ ഇവിടെ എന്ന് പറയുന്നത് 49 ഏത് സംഖ്യയുടെയാണ്, 7 അപ്പൊ 7 ആൻസർ വരുന്നത്, അത്ര ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 4 49 ആളുകളുണ്ട്. അപ്പൊ മനുവിന്റെ മുന്നിലുള്ളതിന്റെ ഇരട്ടി ആളുകള് പിന്നിലുണ്ട് എങ്കിൽ മനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ടോട്ടൽ എത്ര ആളുകളുണ്ട്, 49 ആളുകളുണ്ട്. മനുവിന്റെ മുന്നിലുള്ളതിന്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട് എങ്കിൽ പിന്നിൽ നിന്നും മനുവിന്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മനു ഒഴിച്ച് മനുവിന്റെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, മനുവിന്റെ മുന്നിലും പിന്നിലും ഉള്ള ആൾക്കാരെയാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മനുവിന്റെ കൂട്ടാതെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, 48 ആൾക്കാരെങ്ങനെ വന്ന് മനു
ഒഴിച്ച് കാരണം മനുവിന്റെ കമ്പയർ ടു ചുറ്റ് മനുവിന്റെ സ്ഥാനം ചേച്ചി അപ്പൊ മനുവിനെ പൊട്ടേണ്ട കാര്യമില്ല. ബാക്കി ആൾക്കാരും നോക്കിയപ്പോൾ 48 ആൾക്കാർ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുന്നിലുള്ളതിന് ഇരട്ടി ആളുകൾ പിന്നിലുണ്ട്. അപ്പം മുന്നിലിപ്പം ഒന്നാണെങ്കിൽ അടുത്ത പിന്നിൽ എന്ന് പറയുമ്പോൾ രണ്ടായിരിക്കും. അപ്പൊ ആ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1x 2x അല്ലെ, എക്സ് 2x എന്നുള്ള റേഷ്യോയിലാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 48 × 2 × 1 3 1 അപ്പൊ വിട്ടാലോ, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 1 × 3 × 3 × 3 = 18. അപ്പൊ എത്ര വന്നു? 16 ഇവിടെ വന്നു. അപ്പൊ അടുത്തത് 48 × 2 × 3 × 2 ഇതും വെട്ടാവല്ലോ. അപ്പൊ എത്ര വന്നു? വെട്ടിയായിരുന്നു 16 വന്നു. 16 × 2 = 2 2 × 6 = 12 2 × 1 = 3 മുന്നിലുള്ളതിന്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട്. അപ്പൊ ഇതിൻ്റെ ഈ 16 ആണോ മുന്നിലെന്ന് 32 ആണോ മുമ്പിലെന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. കാരണം മുന്നിലുള്ളതിന്റെ ഇരട്ടി ആളുകൾ എന്ന് പറയുന്നത് എവിടെയാ? പിന്നിലാണ്. 16 ഇരട്ടി വരുന്നത് എത്രയാ? പിന്നിലാണ്. അപ്പൊ 16 പേര് മുന്നിലുണ്ട്, പിന്നെ നമ്മുടെ മനുവുണ്ട്, അതിൽ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട്. ഇവർ ചോദിച്ചിരിക്കുന്ന പിന്നിൽ നിന്നും മനുവിന്റെ സ്ഥാനത്ത് 32 പേരുകൾ പുറകിലുണ്ട്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ മനുവിന്റെ സ്ഥാനം എത്രയാണ്? 33 ആണ് നമ്മുടെ ആൻസർ. കണ്ട ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൾട്ട് തോന്നാമെങ്കിലും ചെയ്തു വരുമ്പോൾ സിമ്പിൾ ആണ്. കാര്യം മനസ്സിലായി കഴിയുമ്പം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഇങ്ങനെയാണ് ചെയ്തു പഠിക്കുന്നതിന് കൊണ്ടുള്ള പ്രയോജനം. ഇപ്പൊ ഇത് ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുത്ത് നമ്മുടെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. വ്യത്യസ്ത നിറമുള്ള 4 കസേരകൾ ഒരു വരിയില് അടുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അതില് റെഡ് കളർ കസേര പച്ചയുടെ അടുത്താണ്, റെഡ് പച്ചയുടെ അടുത്താണ്, എന്നാൽ നീലയുടെ അടുത്തല്ല. റെഡ് എന്ന് പറയുന്നത് പച്ചയുടെ അടുത്താണ്, നീലയുടെ അടുത്തല്ല. ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്. നീല അടുത്തുള്ളതെന്നുള്ളതിനെ നമ്മൾ അങ്ങ് വെട്ടിക്കളഞ്ഞേ ഉള്ളൂ, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ അങ്ങ് എഴുതിയതേ ഉള്ളൂ കേട്ടോ. എന്നാൽ നീലയുടെ അടുത്തല്ല, നീല മഞ്ഞയുടെ അടുത്തല്ല. അപ്പൊ നീല എന്ന് പറയുന്നത് മഞ്ഞയുടെ അടുത്തല്ല എങ്കിൽ മഞ്ഞയുടെ അടുത്തുള്ള ചെയർ ഏതെന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, 4 ലെറ്റേഴ്സ് എന്ന് വേണ്ടിട്ട് 4 ലൈൻ അങ്ങോട്ട് ഡിനോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലൊന്ന് എഴുതി നോക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് എഴുതുമ്പം കുറച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെന്ന് വരാം, ചിലപ്പം ആദ്യം തന്നെ റെഡി ആയിട്ട് വരും വരാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് എഴുതാവല്ലോ. എങ്ങനെ എഴുതാം നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത നിറമുള്ള 4 കസേര ഒരു അടുക്കി വെച്ച് അതിൽ റെഡ് കളർ കസേര പച്ചയുടെ അടുത്താണ്. റെഡ് കളർ കസേര ആരുടെ അടുത്താണ്? പച്ചയുടെ അടുത്താണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് എഴുതി നോക്കുക. പച്ചയുടെ അടുത്താണ്, എന്നാൽ നീലയുടെ അടുത്തല്ല. ഇപ്പൊ നീല ഇവിടെ വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ നീല വന്നാല് നീല ചുവപ്പിന്റെ അടുത്താവും. അപ്പൊ നീല വരത്തില്ല. അപ്പൊ നീല ഇവിടെ ആവാം. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നീല മഞ്ഞയുടെ അടുത്തല്ല. നീല എന്ന് പറഞ്ഞാൽ മഞ്ഞയുടെ അടുത്തല്ല. ഇവിടെ മഞ്ഞയിട്ട് കഴിഞ്ഞാൽ നീല എന്തെങ്കിലും എടുത്തല്ലോ. നമ്മൾ ആദ്യം വരച്ചപ്പോഴേ ഈ കണ്ടീഷൻ അങ്ങ് ശരിയായിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ മഞ്ഞയുടെ അടുത്തുള്ള ചെയർ, മഞ്ഞ ഇതാണ് ചെയർ, അതിന്റെ അടുത്തുള്ള ചെയർ ഇതാണ് റെഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടൊന്ന് വരച്ചു നോക്കുക. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് നമ്മളോട് ചോദിക്കില്ല. ബാങ്ക് പോലുള്ള എക്സാംസിനായിരിക്കും ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ രീതിയിൽ വരച്ചു നോക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു ക്ലാസ് ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഈ ക്വസ്റ്റ്യൻസോട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ നമ്മുടെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.